നമസ്കാരം. ഉച്ചയ്ക്ക് അരിയാഹാരം കഴിച്ചാൽ സർക്കാരിലേക്ക് 10 രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ ആഡംബര നികുതി അടയ്ക്കണം. കേരളത്തിൽ ഇങ്ങനെ ഒരു നിയമം കൂടി വന്നാലും ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇനി 5 വർഷത്തേക്ക് വില കൂടില്ല എന്ന് പറഞ്ഞ് 6 വർഷങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ പിന്നെ അങ്ങോട്ട് തുടർന്ന് 5 വർഷവും വില കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോയത്. തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീപ്പെട്ടി മുതൽ ആ വാർത്ത പ്രിന്റ് ചെയ്ത പത്രത്തിന് വരെ ഇരട്ടിയിലധികം വില കൂട്ടി. ഇതാ വീണ്ടും പുതിയ വാർത്ത കൂടി, വീണ്ടും വാഹനയാത്രക്കൂലി കൂട്ടാൻ പോകുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി കൽപ്പിക്കുന്നതിനെതിരെ വമ്പൻ പ്രതിഷേധ സമരങ്ങൾ നാട്ടിൽ നടന്നിരുന്നു. എന്നാൽ യാതൊരു നിലപാടും അതിനെതിരെ എടുക്കാതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നയങ്ങളുമായാണ് കേരള സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈദ്യുതി ചാർജ് കൂട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു വൈദ്യുതി മന്ത്രി, വാഹനയാത്രാ നിരക്ക് കൂട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഗതാഗത വകുപ്പ് മന്ത്രി, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന നമ്മുടെ ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രി, ഈ മന്ത്രിമാരെല്ലാം കൂടി ചേർന്ന് പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ജനങ്ങളുടെ കഴുത്തിന് പിടിമുറുക്കുമ്പോൾ സർക്കാരിൻ്റെ ധൂർത്തിനും ആർഭാടത്തിനും മാത്രം ഒരു കുറവും സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ട നടി കെ പി എസ് സി ലളിത സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്നതും സർക്കാരിനെതിരെ വമ്പൻ ആരോപണങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ട് കെ പി എസ് സി ലളിത സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചു? എന്തിന് സർക്കാർ സ്വകാര്യ ആശുപത്രിയിലെ ബില്ലടയ്ക്കണം എന്നതായിരുന്നു ഇതിലെ പ്രസക്തമായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് കാര്യമായിട്ടുള്ളൊരു പ്രസക്തിയുണ്ട്. കെ പി എസ് സി ലളിത 40 വർഷം കൊണ്ട് തൻ്റെ അഭിനയ മികവ് കൊണ്ട് സംസ്ഥാന ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു നടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലളിത ചേച്ചി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്ക് അർഹയുമാണ്. നമ്മുടെ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, സർക്കാർ ആശുപത്രികളിലാണ് ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളതെന്ന്. എന്താണ് ഫെസിലിറ്റീസ്? അതായത് സൗകര്യങ്ങൾ ഉള്ളതെന്ന്. തീർച്ചയായിട്ടും സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് സർക്കാർ ആശുപത്രിയിൽ ലളിത ചേച്ചിക്ക് ചികിത്സ സൗജന്യമായി കൊടുക്കാമായിരുന്നു. പ്രിയപ്പെട്ട മലയാളികളെ, നമ്മുടെ സർക്കാർ നമുക്ക് തന്നിരിക്കുന്ന സീസൺ നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം. വിവിധ ടൈം സോണുകളിലായാണ് ചാർജ് നിശ്ചയിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ പിഴിയുവാനുള്ള സർക്കാരിൻ്റെ വക്രബുദ്ധിയാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. ഇന്ധന ഉപയോഗം കുറച്ച് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന സർക്കാർ സമയം തിരിച്ച് യൂണിറ്റ് നിശ്ചയിക്കുന്നതിലൂടെ പൊതുജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണോ എന്നൊരു സംശയമാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള യൂണിറ്റിന് 12 രൂപയാണ് സർക്കാർ നിശ്ചയിക്കുന്നത്. സാധാരണ ജോലിക്കാർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വൈകുന്നേരം മടങ്ങിയെത്തുന്ന സമയത്താണ് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ സാധ്യതയുള്ളത്. ആ സമയത്ത് വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ യൂണിറ്റിന് 15 രൂപയാണ് സർക്കാർ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആളുകൾ ഉറങ്ങുന്ന സമയം രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്തേക്ക് 10 രൂപയാണ് യൂണിറ്റിന് ചാർജ് ചെയ്യുന്നത്. ജനങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായി പറ്റിച്ച് ചൂഷണം ചെയ്യാൻ സാധിക്കും എന്നതിൽ ഗവേഷണം നടത്തുകയാണ് നയങ്ങൾ രൂപീകരിക്കുന്നവർ. ഇതുകൂടാതെ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, രാത്രിയിലെ വൈദ്യുത ഉപഭോഗ നിരക്ക് കൂട്ടുവാനും ആലോചനയുണ്ടെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. വീട്ടിൽ ആളുകൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സമയം സാധാരണ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും സൗജന്യമായി വൈദ്യുതിയും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കൊന്നും ഇതൊന്നും ബാധകമേയല്ല. എന്നാൽ രാവന്തിയോളം ജോലി ചെയ്ത് നാടിനെയും സർക്കാരിനെയും നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി നികുതി ഇനത്തിൽ നിന്നും പങ്കുമാറ്റി വയ്ക്കുന്ന ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരുട്ടടി മാത്രമാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.